ഈ പറയുന്നത് പോലെ പൊന്നാപുരം കോട്ടകൾ പലതും വീണിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ കാറ്റ് വീശിയിട്ടില്ല, പലപ്പോഴും വീണിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൃക്കാക്കരയിൽ, നിലവിലെ സാഹചര്യത്തിൽ തൃക്കാക്കരയിൽ ഇത്രമേൽ ശക്തമായ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പിറവം മണ്ഡലത്തിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിശക്തമായ മത്സരം തന്നെയാണ് നടന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ചില സൂചനകൾ തൃക്കാക്കരയിലുണ്ടോ? അതോ യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം പി ടി തോമസ് നേടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലെത്തുമെന്നതാണോ കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസം? ഒന്ന്, മുഖ്യമന്ത്രി അവിടെ തമ്പടിക്കുന്നത് ജയപരാജയങ്ങളെക്കാൾ ഉപരിയായി അവരുടെ സംഘടന നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം, ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ജില്ലാ കമ്മിറ്റി, അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹനനും പി രാജീവും തമ്മിലുള്ള രൂക്ഷമായ തർക്കം, സ്വരാജ് തർക്ക കക്ഷിയായിട്ടുള്ള പാർട്ടിയിൽ ചേരിപ്പോര് അത് അതിരൂക്ഷമാണ്. ഒരു സി പി എം പോലൊരു കേഡർ പാർട്ടി ചുവരെഴുത്ത് നടത്തിയതിനു ശേഷം ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. അതിനു മുമ്പ് ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ഒരു ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ആ ടീച്ചർ തന്നെ മാധ്യമങ്ങളോട് വന്ന് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നു, സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു, പാർട്ടിയിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, എനിക്ക് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്, അധ്യാപിക എന്നുള്ള നിലയിൽ, സമുദായ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒക്കെ എനിക്ക് വലിയ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ടുള്ളതിന്റെ പേരിലുണ്ടാകാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ. മറ്റൊന്ന്, അതിനുശേഷം വന്നിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം, ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏകപക്ഷീയമായി പി രാജീവിന്റെ പാർട്ടിക്കകത്തെ ഒരു വിജയം. അപ്പൊ ഇങ്ങനെ തുടങ്ങി സി പി എം നേരിടുന്ന തമ്മിൽ തല്ലുണ്ട്. ഇവിടെ പറഞ്ഞപ്പോ ഇവരാരും അതൊന്നും പറയുന്നില്ലല്ലോ, ഞങ്ങൾക്കറിയാം. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ചുവർ എഴുതിയിട്ടാണ് ആ ചുവര് മാറ്റി മറ്റൊരു ചുവരിൽ മറ്റൊരു പേരെഴുതുന്നതെങ്കിൽ നിങ്ങൾ എത്ര കുട്ടി ഘോഷിച്ചനെ, നിങ്ങൾ എത്രത്തോളം ആഹ്ലാദത്തോടു കൂടി ആർത്ത് തിമർത്ത് ഈ വിഷയം ചർച്ച ചെയ്തനെ, നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് മാറ്റിയത്, മൂന്ന് സ്ഥാനാർത്ഥികളെ. ഒരു പാർട്ടിയിലെ തമ്മിൽ തല്ലിന്റെ പേരിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ മാറ്റി ഗുരുതരമായ സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ആ പാർട്ടിയിലെ പ്രതിസന്ധി പരിഹരിക്കേണ്ടതിന് മുഖ്യമന്ത്രി തന്നെ വരേണ്ടി വരുന്നു എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ അപജയമാണ് കാണിക്കുന്നത്. അതിന് ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഇപ്പോൾ ഒരു കൗണ്ട് ഒക്കെ കഴിഞ്ഞല്ലോ, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഇന്നിപ്പോൾ 13, ഇനി 15 ദിവസം കൂടിയാണുള്ളത്. കൃത്യം പറഞ്ഞാൽ 15 ദിവസം കൂടിയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയമുള്ളത്. അപ്പോ ആദ്യ ലാപ്പൊക്കെ ഓടിക്കഴിഞ്ഞു രണ്ട് സ്ഥാനാർത്ഥികളും. ആദ്യ ലാപ്പ് ഓടുമ്പോൾ യു ഡി എഫ് മുന്നിലാണ്, അല്ലെങ്കിൽ യു ഡി എഫ് ആണല്ലോ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ ഒരു 48 മണിക്കൂർ അടുക്കുമ്പോഴാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുന്നത്. ആദ്യത്തെ രണ്ട് ദിവസം നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു കളത്തിലെങ്കിൽ ഇപ്പോൾ കളം തികഞ്ഞിരിക്കുന്നു. ആരാണ് ഇപ്പോൾ ആദ്യ ലാപ്പിൽ ഓടുന്നത്, ശ്രീ അനിൽ ബോസ്? ഞാനൊരു കാര്യം, ഒരു ചർച്ചയ്ക്കപ്പുറം നമ്മളെല്ലാവരും വ്യക്തിബന്ധങ്ങളുള്ളവരാണ്, ഞാൻ ചോദിക്കട്ടെ. കേരളത്തിൽ ഇടതുപക്ഷത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും ബി ജെ പിയിലും അടക്കം നിരവധി വനിതാ നേതാക്കളുണ്ട്. വർഷങ്ങൾ പൊതുപ്രവർത്തനം മാത്രം ശ്രദ്ധയോടുകൂടി ചെയ്തു വരുന്ന നിരവധി നേതാക്കളുണ്ട്. ആ വനിതകളിൽ ഉമാ തോമസിനോടും മെയ്വഴക്കത്തോടെ, അനുഭവ സമ്പത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ, മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ ഞാൻ ഒരുപടി കടന്നു പറയുന്നു. പി ടി തോമസിനേക്കാൾ പ്രായോഗികമായി ഓരോ വിഷയങ്ങളിലും വളരെ ഗൗരവപൂർവ്വം അഭിപ്രായം പറയാൻ, അത് പൂർണ്ണമായ കോൺഫിഡൻസോടുകൂടി ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ, ഒരു സ്ലിപ്പ് വരാതെ, നാവ് പിഴയ്ക്കാതെ കൃത്യമായ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വനിതാ നേതാവിനെ കേരളത്തിൽ ഇത്രയും മാതൃകാപരമായ ഒരു വനിതാ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നിലവിലുമുണ്ട് ശ്രീ അനിൽ ബോസ്, അങ്ങനെ ഉമാ തോമസ് എന്ന് പറയുന്നത് മികച്ച സ്ഥാനാർത്ഥിയാണ്. അവരുടെ ആ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കുന്നു, അവരുടെ അവരുടെ പ്രതികരണങ്ങളെ അംഗീകരിക്കുന്നു, അവർ വളരെ മെയ്വഴക്കത്തോടുകൂടി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ അതിനേക്കാൾ മികച്ചവരും അല്ലെങ്കിൽ അതിനോടൊപ്പം ഉള്ള നിരവധി നേതാക്കളെ ചൂണ്ടിക്കാണിക്കാം. 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്തിനാ ഇത്രയും വാശിയും വ്യഗ്രതയുള്ള കാര്യം പറയും? ഒരു സ്ഥാനാർത്ഥിയുടെ മഹിമ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇത്രയും കുണ്ഠിതപ്പെടുന്നത്? ഞാൻ പറയട്ടെ, കേരളത്തിൽ ഒരു കലാലയത്തിൽ മഹാരാജാസ് പോലൊരു കലാലയത്തിലെ വിദ്യാർത്ഥി നേതാവായി, അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി, വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം കുടുംബിനിയായി മാറേണ്ടി വന്നപ്പോഴും ജോലിയിൽ പോകേണ്ടി വന്നപ്പോഴും കാലാകാലങ്ങളിൽ നടക്കുന്ന അനുദിനമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും എല്ലാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും ഇടുക്കിയിലാണെങ്കിലും തൊടുപുഴയിലാണെങ്കിലും തൃക്കാക്കരയിലാണെങ്കിലും നിറഞ്ഞു നിന്ന് ഒരു സ്ഥാനാർത്ഥിയോളം
ആ സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇടപെടാൻ അവരുടെ മനസ്സറിയാൻ കഴിയുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റുള്ളവരെ ആരെയും മികഴ്ത്തിയതല്ല, പക്ഷെ മറ്റുള്ളവരെക്കാൾ അവരെക്കാണ് കൂടുതൽ കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മികച്ച ഇടപെടൽ നടത്താൻ കഴിയേണ്ടത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മഹിളാ നേതാക്കൾക്കാണ്. അത്തരം നേതാക്കൾ ഒരുപാടുണ്ട്. പക്ഷെ അവരെക്കാൾ മനോഹരമായി അഹങ്കാരമില്ലാതെ ആളുകളോട് വളരെ സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നു, വിഷയങ്ങൾ ഉയർത്തി അത് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയുന്നു. ഏത് വിഷയത്തിലും നിങ്ങൾ ഏത് വിഷയവും ചോദിക്കൂ, ഒരു നാവുപുഴ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ പ്രൊഫഷണൽ ഞാൻ ഇനി പുരുഷനിലേക്ക് വരാം, നിങ്ങൾ ഒരു സ്ഥാനാർത്ഥി അവിടെ ഇപ്പൊ അവസാനം കണ്ടെത്തിയല്ലോ, രണ്ടു മൂന്ന് പേരെ മാറ്റി ലേലം വിളിച്ച് അവസാനം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നല്ലോ. ആ സ്ഥാനാർത്ഥി അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഒരു സ്ഥാനാർത്ഥിക്ക്, ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ മത്സരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിക്ക് കരുത്തു പകരാനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കരുത്തു പകരാനാണ്, എനിക്ക് സ്ഥാനാർത്ഥിത്വം തന്ന മുന്നണിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട വോട്ടർമാരെ സഹപ്രവർത്തകരെ എന്നെ സഹായിക്കണം എന്ന് നാല് വരി പറയാൻ എഴുതി വായിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. അവിടെയാണ് ഉമാ തോമസിനെ പോലെ സ്ഥാനാർത്ഥിയുടെ പ്രാമുഖ്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ജനകീയ ഇടപെടലുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രവർത്തകന്റെ നോക്കൂ, പ്രസംഗിക്കുക ഏറ്റവും മികച്ച രീതിയിൽ, ആളുകളെ വലിയ രീതിയിൽ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ. ഏറ്റവും മിനിമം ക്വാളിറ്റി എന്ന് പറയുന്നത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ആരുടെയും പരസഹായമില്ല, എനിക്ക് വോട്ട് ചെയ്യണം. രാഷ്ട്രീയക്കാരുടെ, പൊതുപ്രവർത്തകരുടെ മിനിമം ക്വാളിറ്റി സഹജീവികളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ കഴിയുക എന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ അനുഭവ വ്യത്യാസം ഉണ്ടാവും. സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്നതിൽ ഒന്നും തെറ്റില്ല. കേരള നിയമസഭ പോലെ വിദ്യാസമ്പന്നമായ ഒരു സമൂഹം കടന്നു പോകുന്ന വഴിയിൽ തനിക്ക് ഞാൻ പ്രസംഗിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്, വിപ്ലവാത്മകമായി പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അതിനൊക്കെ രാഷ്ട്രീയ നേതൃത്വം അവർ ചെയ്യട്ടെ. പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ മറ്റൊരാൾ എഴുതി തരുന്നു വായിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് തൃക്കാക്കര പോലെ വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിന്റെ മണ്ഡലത്തിൽ അത് വലിയ ഗതികേട് തന്നെയാണ്. അത് ചൂണ്ടിക്കാണിക്കപ്പെടും, അത് ചൂണ്ടിക്കാണിക്കപ്പെടും. എത്രയോ നിരക്ഷരായ ആളുകൾ, ഞാൻ പറയട്ടെ, ഇനി ഏറ്റവും വലിയ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തെ നമ്മൾ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ, അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങളോട് ഇടപെട്ട് ആർജിക്കുന്ന ഒരു കരുത്ത് എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനത്തിന് ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ്. അത് ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ഓരോ നിമിഷത്തെയും പെരുമാറ്റം, എത്ര വൈകാരികമായി പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ പോലും ഒരു സ്ഥാനാർത്ഥി കാണിക്കുന്ന പക്വത, വിഷയങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങളിലെ ശ്രദ്ധ, അതൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്.